ഒരു ചെറിയ ഭൂപ്രദേശത്തിൽ കുറേ തറവാടുകളിലായിട്ട് കുടുംബങ്ങളായിട്ട് കൂട്ടായിട്ട് വസിക്കുന്ന വ്യക്തികളുടെ ഒരു സമൂഹം, അതാണ് ഒരു ഗ്രാമം. ഓരോ തറവാടിനും ഒരു തറവാടിലെ ഏതാനും കുടുംബങ്ങളുണ്ടാവും. അവർക്ക് അതാത് കുലത്തൊഴിലനുസരിച്ചിട്ടാണ് ജാതിപ്പേരുണ്ടാവുക. അത് പാടുന്നവൻ പാണനായിരിക്കും, അരപ്പണി ചെയ്യുന്നവൻ ആശാരിയായിരിക്കും, ലോഹപ്പണി ചെയ്യുന്നവൻ മൂശാരിയായിരിക്കും, സ്വർണ്ണപ്പണിക്കാരൻ തട്ടാനായിരിക്കും, യോദ്ധാവ് നായരായിരിക്കും, നീതി പരിപാലകൻ കോൻ അഥവാ കോ എന്ന് കാപ്പു തമ്പുരാൻ രാജാക്കന്മാരായിരിക്കും. പഠിക്കുക പഠിപ്പിക്കുക ഇത് മാത്രം ചെയ്യുന്ന ഒരു വിശ്വാസിയായ ജ്ഞാനി, അത് പഴയ സംഘകാലത്തെ കാര്യം ഞാൻ പറയുന്നത്, നൻപുരി കൊൾഗൈ അന്തണൻ എന്നാണ് വിളിച്ചിരുന്നത്. നൻപുരി നല്ല നല്ല നന്മയിൽ മാത്രം അധിഷ്ഠിച്ചിട്ടുള്ള കൊൾഗൈ, അതാണ് എൻ്റെ കൊൾഗയെന്ന് തീരുമാനിച്ചിട്ടുള്ള അന്തണന്മാർ ഇവരാണ്. ഈ നൻപുരി കൊൾഗയാണ് പിന്നെ നമ്പൂരിയും ബ്രാഹ്മണനും ജനനും ബുദ്ധനും ഒക്കെ ആയത് എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, ഇവരെല്ലാവരും താമസിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഒരു ഗ്രാമം. അവിടെ കൃഷി, കച്ചവടം, മറ്റു തൊഴിലുകൾ ഇതൊക്കെ ക്രമസമാധാനത്തോടെ എന്നും നിലനിൽക്കണം എന്നുള്ളതാണ് ഋതം. ആ ഋതം ഋതുതോറും വരുന്ന കാലവർഷങ്ങളും കാലചക്രത്തിൻ്റെ പ്രവർത്തനവും ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആ ഋതം അല്ലെങ്കിൽ സത്യമാണ്. ഒരു സത്യമാണത്, ഒരു ധർമ്മമാണത്, അതാണ് നിയന്ത്രിക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള മനുഷ്യരുടെ ജീവിതഗന്ധിയായ ഗ്രാമം എന്ന പദം തന്നെ പ്രകൃതിജന്യമായ അവരുടെ രാഗങ്ങളുടെ കൂട്ടത്തിനും കൊടുക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം നമ്മൾ. അത് തന്നെയാണ് രാഗങ്ങളെയും ഗ്രാമം എന്നുള്ള പേരിലാണ് മൂന്ന് ഗ്രാമങ്ങളായിട്ട് 18 ജാതികളെ മൂന്ന് ഗ്രാമങ്ങളിലായിട്ട് 72 ജനകരാഗങ്ങളാണ് നമുക്കുള്ളത്. അവരൊക്കെ സപ്തർഷിമാരുടെ സന്തതികളായിട്ട് ദ്വാദശ രൂപമായ രാശിചക്രത്തിൽ വിന്യസിച്ച് 6 ഋതുകാലങ്ങളിൽ അവയുടെ താളത്തെ കണ്ടവരുടെ ഹൃദയവും ബുദ്ധിയും തികച്ചും പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളതാണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രകൃതിയുമായിട്ട് തന്മയീഭവിച്ചവർക്ക് മാത്രമേ അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഗ്രാമം കവർഗത്തിലെ മധ്യമമായ ഗാന്ധാര ഗ്രാമമായിരുന്നു. പിന്നീടാണ് ഗരലവശേഷ സഹ എന്നതിലെ 6-7 ചേർന്ന ഷഡ്ജം എന്ന ഷഡ്ജ ഗ്രാമം ഉണ്ടാവുന്നത്. ആദ്യം ഉണ്ടായത് ഗാന്ധാരം, പിന്നെ ഷഡ്ജം. ഇവയുടെ രണ്ടിൻ്റെ ഇടയിലായിട്ട് മധ്യമ പഞ്ചമങ്ങളുടേതായ ഒരു മധ്യമ ഗ്രാമം. ഈ മൂന്ന് ഗ്രാമങ്ങളിലായിട്ട് 18 ജാതികളാണ് 18x3 ആണ് 72 ജനകരാഗമായിട്ട് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മനുഷ്യർ സഞ്ചരിക്കുന്നത് പോലെയാണ് സ്വരങ്ങൾ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുന്നത്. മൂന്ന് ഗ്രാമത്തിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നത്. ഗ്രാമം സഞ്ചാരം എന്നാണ് ആ സ്വരസഞ്ചാരത്തെ കുറിച്ച് സംഗീതം പറയുന്നത്. ഈ ഗ്രാമങ്ങളിലെ സ്വരസഞ്ചാരങ്ങളുടെ സൗന്ദര്യവും കൂടി അവർ തങ്ങളിൽ വിലയിപ്പിച്ച് എടുക്കും എന്നുള്ളതാണ്. ഈ വേദത്തിൻ്റെ നാമങ്ങളിൽ തന്നെ ഉണ്ട് സപ്തസ്വരങ്ങളുടെയും പഞ്ചമവേദമായ ഗാന്ധർവവേദം എന്ന സംഗീതത്തിൻ്റെയും നിഗൂഢമുദ്ര എന്നുള്ളതാണ് സത്യം. പിന്നെ വരദനും വർഷകനും ബുദ്ധനുമായ ഒരാദി പ്രജാപതിയായി രസം, പ്രജ, അന്നം, ശ്രീ, വിദ്യ, ആരോഗ്യം, യശസ്സ്, മേധ, പശുക്കൾ എന്നിവയെല്ലാം വർദ്ധിപ്പിക്കുന്ന അർദ്ധനാരീശ്വരനായ ത്രിലോകീ ഗൃഹസ്ഥനായ വൃദ്ധാചലേശ്വരനായി വളരെ സ്ഥൂലമായി തോന്നിക്കുന്ന രൂപനാമങ്ങളിൽ നിന്ന് അതീവ സൂക്ഷ്മാർത്ഥങ്ങളുള്ള പരമാർത്ഥ തത്വത്തിലേക്കും മറിച്ചും ആരോഹണവും അവരോഹണവും നടത്തി നടത്തി സംസാരം നിർവ്വാണം എന്ന രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്ന അദ്വൈതാനുഭവത്തിൽ എത്തുന്ന രീതിയാണ് ഇതിനെ ശങ്കരാചാര്യരെ സോപാനാരോഹണ ന്യായം എന്നാണ് ഈ രീതിയെ വിളിക്കുന്നത്. ഇത് ശരീരബോധമോ പ്രപഞ്ചബോധമോ ഒന്നുമില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലയിച്ചു പോകുന്ന ഒരു നാദലയ മുഹൂർത്തത്തിലാണ് സ്ഫോടായിട്ട് നമ്മുടെ ഉള്ളിൽ ഇതൊരു പെട്ടെന്നൊരു ഡിസ്കവറി പോലെ വന്നെത്തുന്നത്. പിന്നെ അതിനുള്ള എവിഡൻസസ് ഒക്കെ പല ഗ്രന്ഥങ്ങളിൽ നിന്നും പല സ്ഥലത്തു നിന്നുമായിട്ട് നമുക്ക്
നാച്ചുറലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും ആ സ്ഫോടം വന്നു കഴിഞ്ഞാൽ. ഇനി ഒരു പദത്തെ ഘടകങ്ങളായിട്ട് അക്ഷരവർണം, സ്വരം, ശ്രുതി, താളം, ലയാവസ്ഥ, ഇങ്ങനെ ഘടകം ഘടകമായിട്ട് സൂക്ഷ്മമായി അറിഞ്ഞ് 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 അറിഞ്ഞിട്ട് നാദലയത്തിലെത്തുക എന്നുള്ളതാണ് ബ്രഹ്മാവസ്ഥയിലേക്കുള്ള സോപാന ആരോഹണം. തിരിച്ച് പദത്തിലേക്കും വാക്യത്തിലേക്കും വ്യാകരണ നിയമത്തിലേക്കും വ്യാഖ്യാനം, ഭാഷ്യം, തർക്കം ഇവയിലൊക്കെ വരുന്നത് സോപാനത്തിൻ്റെ അവരോഹണമാണ്. ആരോഹണവും അവരോഹണവും ചേർന്നതാണ് നമ്മുടെ ജീവിതം. ആ രണ്ടും ചേർന്നാലേ നമ്മുടെ ജീവിതം സമ്പൂർണമാവുള്ളൂ. നമ്മുടെ സംഗീതത്തെ പോലെ തന്നെ നിർവാണവും സംസാരവും ഇഴചേർന്ന ഒരു ജീവിതം, അത് സോപാന സംഗീതം പോലെയാണ്. ആ സോപാനപ്പടിയിൽ നിന്നിട്ട് നമ്മൾ പാടുന്ന സംഗീതം പോലെ തന്നെയാണ് നമ്മളുടെ ഈ ജീവിതവും. ഈ രണ്ട് പ്രക്രിയയിൽ നമ്മളിങ്ങനെ നിരന്തരം മുഴുകി 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 ഇരിക്കുമ്പോൾ ആ സോപാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന സോപാന സംഗീതമാണ് നമ്മളവിടെ ഭഗവത്പാദത്തിൽ അർപ്പിക്കുന്നത്. അല്ലാതെ വേറെ വഴിപാടുകളൊന്നുമല്ല. ഗതിയും അഗതിയും വിഗതിയും ആരോഹണ അവരോഹണങ്ങളും ഉൽപ്പത്തി സ്ഥിതി ലയങ്ങളും സ്ഥൂല സൂക്ഷ്മ ജാഗ്രത് സ്വപ്ന സുഷുപ്തി തുരീയ അവസ്ഥകളും വിദ്യാവിദ്യകളും എല്ലാം ഭഗവാന്റെ തന്നെയാണ്. എനിക്കൊരു തെറ്റ് പറ്റിയാലും അതും ഭഗവാനാണ് അർപ്പിക്കുന്നത്. എൻ്റെ എല്ലാ ശരികളും ഞാൻ ഭഗവാൻ തന്നെയാണ് അർപ്പിക്കുന്നത്. അതൊന്നുമില്ലാത്തൊരവസ്ഥ, തെറ്റും ശരിയൊന്നും ഇല്ലാത്തൊരു ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ട്. അതും ഭഗവാൻ തന്നെയാണ് അർപ്പിച്ചിട്ടുള്ളത്, ഭഗവാൻ തന്നെയാണ്. ഗുരുവും വായുവും പ്രചോദിപ്പിക്കുന്നതാണ് ഈ നവദ്വാരപുരത്തിന്. ഈ നവദ്വാരപുരത്തിൽ വിദ്യയെ ഉപാസിച്ച് ഭഗവത് പാദത്തിൽ സമർപ്പിതമായി സർവകർമ്മങ്ങളും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്കതുകൊണ്ട് സമാനമായ പ്രകാശം, അത് ചൈതന്യമാണ്, ജ്യോതിഷം, ജ്യോതിശാസ്ത്രമാണ്. ഗതി ഗമകം ഗീതം ചേർന്ന സംഗീതം നാദം. ഭഗവത് പറയുന്ന വ വിദ്യാവിദ്യാസ്വരൂപിണിയായ ദേവി. ത എന്നുള്ളതും അന്നമായ സർവചരാചര പ്രപഞ്ചവും അമൃതകിരണമായ സോമം എന്ന സാമവും ചേർന്ന മനസ്സും ശരീരവും ശാരീരവും ചേർന്ന ഒരു മൈൻഡ് ബോഡി കോംപ്ലക്സ് എന്ന എണ്ണിലെ ധീയുടെ ബുദ്ധിയുടെ അഗ്നി. അപ്പോ ഭാഗവത എന്നുള്ളതിൻ്റെ ഭഗവാൻ, ഭഗവത എന്നുള്ളതിൻ്റെ ഭ ജ്യോതിശാസ്ത്രവും ഗ സംഗീതശാസ്ത്രവും വ വിദ്യാവിദ്യാസ്വരൂപിണിയായ സാക്ഷാൽ ശ്രീവിദ്യയും ത ഞാൻ നമ്മുടെ അന്നമായിട്ടുള്ള ഈ ചരാചര പ്രപഞ്ചവും നമ്മുടെ ശരീരവും ഒക്കെ ചേർന്ന മൈൻഡ് ബോഡി കോംപ്ലക്സ് അല്ലെങ്കിൽ സ്പേസ് ടൈം കണ്ടിന്യൂം എന്ന് പറയുന്ന ഈ സാധനം അത് അന്നമാണ്. അതും എല്ലാം ചേർന്നിട്ട് ഇത് ഋഷഭസ്വരത്തോടുകൂടിയ പരമഭാഗവതോത്തംസമായ ആ വിനർദ്ധി സകല കലാവല്ലഭനായി സർവൈശ്വര്യം വാരി വർഷിക്കുന്ന കൃഷ്ണമേഘമായ ആ ഗുരുവായൂരേശൻ എന്ന മഹാവിഷ്ണുവിൻ്റെ സ്വരമഴയായ സാമവേദം, ആ സാമവേദത്തിനുള്ളതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ സ്വരാഞ്ജലി, നമ്മുടെ എല്ലാം, നമ്മൾ പറയുന്നതും ചെയ്യുന്നതും എഴുതുന്നതും സകല കാര്യവും. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നവരെയും ഉറക്കത്തിലുള്ള സ്വപ്നത്തിലും സുഷുപ്തിയിലും ഉള്ളതും സകലവും ആ ഭഗവാന്റെ മുന്നിൽ സമർപ്പിതമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടത് ഭഗവാൻ മാത്രം. വേറെ ഒന്നും അനുശ്രീയ കൃഷ്ണപാദമാണ് എല്ലാം.